ഇന്ന് ജൂബിലിയുടെ ടാസ്ക് എന്ന് പറയുമ്പോൾ തെങ്ങ് തെങ്ങ് കയറണം. ചുമ്മാ പറ അല്ല, തെങ്ങ് കയറിയിട്ട് മേളിൽ വരെ കയറി മണ്ടയിലെത്തിയിട്ട് അവിടുന്ന് കരിക്ക് വെട്ടിയിടണം. എന്നിട്ട് ആ കരിക്കിന് വെള്ളം ഞാൻ കുടിച്ച് കഴിയുമ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ആവും. അതാണ് ഇന്ന് ജൂബിലിയുടെ ടാസ്ക്. ഇത് തന്നെയാണ് എൻ്റെ ടാസ്ക്. ഓക്കെ, അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ചെന്ന് എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യാ. നമുക്ക് തെങ്ങിലൊക്കെ കയറണ്ടാ. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. കം ഓൺ. ഈശ്വരാ, ഇവിടെ ഹസ്ബൻഡായിട്ട് ഡിസ്കസ് ചെയ്തോ? എനിക്കൊന്നീ കോമ്പൗണ്ടിൽ തെങ്ങൊന്നും ഇവിടെ. ഹസ്ബൻഡ് എവിടെ? ചേട്ടാ, ഹലോ. പേരെന്തായിരുന്നു? സിബി. ഓക്കെ, അപ്പൊ ചേട്ടാ ഇന്ന് ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങി കയറി കരിക്ക് വെട്ടിയിട്ടിട്ട് അത് ഞാൻ കുടിക്കുമ്പോ ടാസ്ക് കംപ്ലീറ്റ് ആവും. അപ്പൊ ഈ കോമ്പൗണ്ടിൽ തെങ്ങൊന്നുമില്ല, അപ്പൊ ചേട്ടനും കൂടെ സഹായിച്ചതാ നമുക്ക് കരിക്കിടണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നല്ല പണിയാണ്. ചേട്ടനും കൂടെ ഇല്ലേ? അപ്പൊ എന്താ ജുബിത, ഇനിയിപ്പോ കരിക്കും വെള്ളമൊക്കെ എനിക്ക് തരാനുള്ള പുറപ്പാടാണ്. അത് ഓടി തുടങ്ങിയിട്ടുണ്ട്. അങ്കമാലി ടൗണിലെ ഒരു ഫ്ലാറ്റിലെ ഇപ്പൊ കറണ്ടും ചതിച്ചിട്ടുണ്ട്. എങ്ങനെ കേറണതാണ് ഞാൻ നോക്കണ്ടത്. ചേട്ടനല്ലേ ഇന്നത്തെ അങ്കമാലിക്കാരൻ? ജുബിത പാലക്കാടാണല്ലേ? പാലക്കാട്. പാലക്കാട് മരം കയറി പരിചയമുണ്ടോ? മരം പണ്ട് കുട്ടിക്കാലത്ത് കയറി കളിച്ചിട്ടുണ്ട്. പാലക്കാടല്ലേ? പാലക്കാട്. പാലക്കാട്. അപ്പോ എങ്ങനെയാ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ്? എല്ലാം റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കുഞ്ഞിലെ നാട്ടില് മരമൊക്കെ കയറിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? തെങ്ങ് കയറിയിട്ടുണ്ടോ? തെങ്ങ് ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. പക്ഷെ വീട്ടില് തെങ്ങ് ഇടാൻ തേങ്ങ ഇടാൻ വേണ്ടി ആള് വരുമ്പോ ജസ്റ്റ് നോക്കാറുണ്ട് അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവരെങ്ങനെയാണ് കയറുന്നുണ്ട്. ഒരു തവണ ഞാൻ രണ്ട് സ്റ്റെപ്പ് വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. ചെയ്തിട്ടുണ്ടല്ലേ? അപ്പൊ ഇത് പുഷ്പം ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഇപ്പൊ ആ പറമ്പ് ചെന്നിട്ട് മെഷീൻ, ഇപ്പൊ മെഷീൻ വെച്ചിട്ടല്ലേ കയറുന്നേ? അതെ അതെ. അപ്പൊ എങ്ങനെ അത് കണ്ടിട്ടുണ്ടാവോ? പണ്ട് കണ്ടിട്ടുണ്ടല്ലേ? നോക്കി നിന്നിട്ടില്ല അല്ലേ പണ്ട്? അതിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നീട് ഇങ്ങനെ ഒരു ആവശ്യം വരുമെന്ന് വിചാരിക്കുന്നു. അതിലുണ്ട് തേങ്ങ ഉണ്ടല്ലോ. ഉണ്ടോ? ഇതാണ് അശോക ചേട്ടൻ. ഓക്കെ, അപ്പൊ നമ്മള് സ്ഥലം എത്തിയല്ലേ? ഇതാണ് നമ്മുടെ സ്ഥലം. അതെ, സ്വന്തം പറമ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞ തെങ്ങിതേ ആ നിക്കണ തെങ്ങാണ് ഞാൻ തീരാൻ പോകാൻ. അപ്പൊ അതാണ് സംഭവം. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അങ്ങോട്ട് പോകാം. ആ ചേട്ടനോട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. അപ്പൊ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ജുബിലിക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ഓക്കെ. അപ്പം ജുബിത എല്ലാം ഇപ്പൊ ചോദിച്ചു അറിഞ്ഞിട്ടുണ്ട്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഫുള്ളി കോൺഫിഡന്റ് ആണ് കേരളത്തിനെ കുറിച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അനുഭവമാണെന്ന് ഉറപ്പുണ്ട്. ഇല്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. കംഫർട്ടബിൾ ഒക്കെ തന്നെ അല്ലേ? മെല്ലെ മെല്ലെ തുടങ്ങിക്കോ. ഓക്കെ, സ്റ്റാർട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വളമുണ്ടല്ലോ, വളം കൊണ്ടുകൊടുത്ത് വരുമ്പോ ഈ മിഷൻ കേറാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ഒരുപാട് ബുദ്ധിമുട്ട് കൂടുതലും കയറി. എന്താ കുറച്ച് ലെഫ്റ്റ് ലെഫ്റ്റ് പിടിച്ച് പുട്ട് വേദന ഉണ്ടാവും, പേടിക്കണ്ട. മെഷീനിലെ പുരുക്കി പിടിച്ചാ മതി. മെഷീൻ ഇറുക്കി പിടിച്ചാ മതി. റിലാക്സ് ചെയ്ത് ബ്രേക്ക് ചെയ്തത് പോ. അപ്പൊ ജുബിന്റെ ടാസ്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ടാസ്ക് തെങ്ങിക്കരുന്ന മാത്രമല്ലായിരുന്നു, ഈ വെട്ടിയിട്ട കരിക്ക് എനിക്ക് വെട്ടി തരണമെന്നുണ്ടായിരുന്നു കുടിക്കാനായിട്ട്. അപ്പം ഒരു 10-12 ഒക്കെ ഇവിടെ വെട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉടനെ എടുത്ത ചെട്ടി സ്റ്റാർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ പറമ്പിലെ കരിക്ക് ഞാൻ കുടിച്ച അടിപൊളി കരിക്ക്. അപ്പോൾ ഇതും കൊള്ളാം. നല്ല അടിപൊളിയായിട്ട് ഇത് ടാസ്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തേങ്ങക്കരി ഇറങ്ങി ഞാൻ കരിക്കും പെട്ടെന്ന് ചെത്തി തന്നു. സോ വെൽ ഡൺ, നല്ല അടിപൊളിയായിട്ട് ചെയ്തു. സോ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല, അത്രയ്ക്കും നല്ലതെന്ന് ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇനി ബാക്കി കമൻസ് പറയാൻ ഓവർ ടു ദ ജഡ്ജസ്. ഹോം മസാല, വിനോദം വിരൽ തുമ്പിൽ. Log on to homemasala.com. Download the app from Google Play Store.